ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാൻ സർവ്വത്തിലെ ദൈവം നമ്മെ ഇടയാക്കിയ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു നല്ല പിതാവ് എന്നുള്ളൊരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. തിരുവചന പ്രകാരം ഓർമ്മിപ്പിക്കുന്നു, സങ്കീർത്തനങ്ങൾ 68:5 വാക്യം: ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. നോബർട്ട് വീനർ ഗണിതശാസ്ത്ര മേഖലയിലെ ഒരു ബാലപ്രതിഭയായിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ ക്ലാസ്സിൽ ഹാജരായി പഠിച്ച അദ്ദേഹം സൈബർനെറ്റിക്സ് അല്ലെങ്കിൽ നാഡീവ്യൂഹ പ്രവർത്തനങ്ങളിൽ യന്ത്ര സംയോജനം നടത്തുന്ന മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അത്ര ആദർശപൂർവമല്ലായിരുന്നു. അവൻ്റെ പിതാവ് വളരെ ഗൗരവക്കാരനും മിക്കവാറും നിർഗുണനുമായിരുന്നു. ഈ നോബർട്ട് വലുതായപ്പോൾ അവൻ്റെ പിതാവ് അവൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും അവനെ വൈകാരിക തകർച്ചയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. എന്നിരുന്നാലും വീനർ തൻ്റെ പിതാവുമായുള്ള മനഃപ്രയാസകരമായ ഇടപെടലിൽ നിന്ന് കരകയറുകയും വിജയകരമായൊരു ജീവിതം നയിക്കുകയും ചെയ്തു. ഭൂമിയിലെ എല്ലാ പിതാക്കന്മാർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ശാരീരിക ദുരുപയോഗം, യുക്തിരഹിതമായ അനാവശ്യ അവകാശവാദം അല്ലെങ്കിൽ പൂർണ്ണമായ അവഗണനയിലൂടെ അവർക്ക് സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വശം വരാവാനും തങ്ങളുടെ കുട്ടികൾക്ക് അവിശ്വസനീയമായ വേദന നൽകുവാനും സാധിക്കുന്നു. ദൈവം അത്തരക്കാരെ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളാക്കുമെന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയെയും തൻ്റെ ഉന്നതമായ പരിചരണത്തിലേക്ക് ഏറ്റെടുക്കുവാനും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിൽ ദൈവം നമ്മെ തന്നിലേക്ക് തിരികെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:44 പ്രകാരം വായിക്കുന്നു: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചോടെ പറയുകയാണ്. ഇപ്പോൾ ഭൂമിയിലെ ഒരു പിതാവുമായി ഇടപഴകുന്നത് പോലെ ദൈവവുമായി ഇടപെടാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും ശരിയായ മാർഗം. തിരുവെഴുത്തിലൂടെ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആ ദൈവിക കരുതലിൻ്റെ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവുമായി ഇടപെടാൻ നമുക്ക് സാധിക്കണം. പിതാവില്ലാത്തവർക്ക് ദൈവം പിതാവായിരിക്കുന്നുവെന്ന് ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് ഹോശേയ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു പോലും പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ 14:18. അപ്പോൾ നിങ്ങളുടെ ഭൗതിക പിതാവ് നിങ്ങളെ പരാജയപ്പെടുത്തുമ്പോൾ നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്താത്ത ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ടെന്ന്, ഇല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് അറിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരന്തരം കൈപിടിച്ച് നമ്മെ നടത്തുന്ന ആ സ്വർഗീയ പിതാവുമായി ഇടപഴകുവാൻ, ആ ഒരു ബന്ധത്തിൽ ആഴത്തിൽ വസിപ്പാൻ, ആ സ്വർഗീയ പിതാവിനെ ഏറ്റെടുക്കുവാൻ ഇന്നത്തെ ചിന്ത നമ്മെ നയിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.